മറ്റു വാർത്തകളിലേക്കാണ്. നീമനക്കോഴ കേസിൽ മലക്കം മറിഞ്ഞ പരാതിക്കാരൻ ഹരിദാസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചു പോലീസ്. ഹരിദാസിന്റെ സുഹൃത്ത് ബാസിദിനെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. ഗൂഢാലോചനാവാദത്തിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴും എന്തിന് മന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് ഹരിദാസൻ പറഞ്ഞു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. വലിയ രാഷ്ട്രീയ വിവാദമായ നീമനക്കോഴക്കേസിൽ എന്താണ് നടന്നതെന്നതിലെ സസ്പെൻസ് തീരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് പണം കൊടുത്തുവെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ഇന്നലെ പരാതിക്കാരൻ ഹരിദാസൻ തിരുത്തി പറഞ്ഞതാണ് കേസിലെ വഴിത്തിരിവ്. കുറച്ചു ദിവസം മുങ്ങിയ ഹരിദാസ് പൊങ്ങി. പോലീസിന് നൽകിയ മൊഴിയിലെ മലക്കം മറച്ചില്ലാണ് ഇപ്പോൾ ചർച്ച. സുഹൃത്തും മുൻ AASF നേതാവുമായ ബാസിദ് നിർദ്ദേശിച്ച പ്രകാരമാണ് അഖിൽ മാത്യുവിന്റെ പേരു പറഞ്ഞതെന്നാണ് ഹരിദാസിന്റെ പുതിയ മൊഴി. അതനുസരിച്ച് ബാസിദിനെ പ്രതി ചേർക്കാനാണ് നീക്കം. ഇനിയും മൊഴി മാറ്റാതിരിക്കാൻ ഹരിദാസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ പോലീസ് സമീപിച്ചു. മൊഴിമാറ്റത്തോടെ ഗൂഢാലോചനാവാദം മുറുക്കി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും CPMഉം. ആസൂത്രിതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ട് വരികയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ, ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ. ഇന്നലെ മൊഴി നൽകാൻ എത്തും മുമ്പ് ഹരിദാസൻ എവിടെയായിരുന്നു, ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞിട്ട് ബാസിദിന് എന്താണ് നേട്ടം തുടങ്ങി പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കിട്ടണം. ഓഗസ്റ്റിൽ ബാസിദ് ഒരു തവണ അഖിൽ മാത്യുവിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ബാസിദിനെ അറിയില്ലെന്നാണ് അഖിലിന്റെ മൊഴി. മന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി നൽകിയെന്നും അതിൽ നടപടി എന്തായെന്നുമായിരുന്നു ചോദ്യമെന്നും അറിയില്ലെന്ന് മറുപടി നൽകിയതായും അഖിൽ പോലീസിനോട് പറഞ്ഞു. ഗൂഢാലോചനയെന്ന് CPM പറയുമ്പോഴും ഇതുവരെ പിടിയിലായവരും സംശയനിരയിലുള്ളവരുമെല്ലാം ഇടതുബന്ധമുള്ളവരാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അഖിൽ സജീവും സംഘവും നടത്തിയ മറ്റൊരു വമ്പൻ തട്ടിപ്പ് കൂടി പുറത്ത്. കിഫ്ബിയിൽ അക്കൗണ്ടന്റ് ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത്. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചും ഇതിനായി പണം വാങ്ങി. തട്ടിപ്പിനെല്ലാം ഇടനിലക്കാരനായി നിൽക്കുന്ന യുവമോർച്ച നേതാവ് രാജേഷിനെ ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തു. തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. കിഫ്ബിയിൽ അക്കൗണ്ടിന് ജോലി വാഗ്ദാനം ചെയ്താണ് അഖിൽ സജീവും യുവമോർച്ച നേതാവ് രാജേഷും റാന്നി സ്വദേശികളെ സമീപിക്കുന്നത്. തട്ടിപ്പിൻ്റെ മുഖ്യസൂത്രധാരൻ അഖിൽ സജീവാണ്. CITU ഓഫീസ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവിടെ വിളിച്ചു വരുത്തിയാണ് നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ച് 1 ലക്ഷം രൂപ വാങ്ങി. പിന്നീട് പലപ്പോഴായി ഗൂഗിൾ പേ വഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയും പണം തവണകളായി വാങ്ങി. ഇതിനിടെ കിഫ്ബിയുടെ വ്യാജ നിയമന ഉത്തരവും തപാലിൽ അയച്ചു കൊടുത്തു. അവിടെയും തീരുന്നില്ല. തിരുവനന്തപുരത്തെ കിഫ്ബി ആസ്ഥാനത്ത് പരാതിക്കാരെ നേരിട്ടെത്തിച്ചു. ജോലി ശരിയായെന്ന് വിശ്വസിപ്പിച്ച് ചില രേഖകളിൽ അഖിൽ സജീവ് ഒപ്പിട്ട് വാങ്ങി. കിഫ്ബി ആസ്ഥാനത്തിന് പുറത്ത് അഖിലിന്റെ തട്ടിപ്പുകാരായ കൂട്ടാളികളും ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ പൂർണ്ണമായി നൽകിയിട്ടും ജോലി കിട്ടാതായതോടെ തിരക്കിയപ്പോഴാണ് അഖിൽ സജീവും രാജേഷും ചേർന്ന് കബളിപ്പിച്ചെന്ന് മനസ്സിലായത്. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ദമ്പതികളാണ് മകൾക്കു വേണ്ടി കുറുക്കുവഴിയിൽ ജോലി നേടാൻ ഈ തട്ടിപ്പ് സംഘത്തെ സമീപിച്ചതെന്നതും ശ്രദ്ധേയം. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ കൈക്കൂലി ആരോപണം പൊളിഞ്ഞെന്ന് മുഖ്യമന്ത്രി. ഉന്നയിച്ചവർക്ക് എന്നിട്ടും വല്ല ജാളിതയുമുണ്ടോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിനൊന്നും മറച്ചുവെക്കാനില്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലുവിനെ കൊണ്ടുവരുന്നത് ഇല്ലാക്കഥയുണ്ടാക്കാനാണെന്ന് മുഖ്യമന്ത്രി പിണറായിയിൽ പറഞ്ഞു. ഇഷ്ടക്കാർക്ക് മന്ത്രിയുടെ വക തൊഴിൽ. സ്വന്തം വകുപ്പിന് കീഴിലെ കൂടുതൽ അനധികൃത നിയമനത്തിന് തൊഴിൽ മന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്ത്. DYFI വനിതാ നേതാവിന് പുറമെ 10 പേരെ കൂടിയാണ് കിലയിൽ പിൻവാതിൽ വഴി നിയമിച്ചത്. അധികാര ദുർവിനിയോഗം നടത്തിയുള്ള നിയമനങ്ങൾ വഴി കിലയ്ക്കുണ്ടായത് വൻ സാമ്പത്തിക ബാധ്യത കൂടിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. പബ്ലിസിറ്റി അസിസ്റ്റന്റായി സൂര്യ ഹേമനെ നിയമിച്ചതിൽ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. പ്രോജക്ട് കോർഡിനേറ്റർ മുതൽ സ്വീപ്പർ വരെ 10 പേരെ എടുത്തത് പാർട്ടി തലത്തിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയായുള്ള താൽക്കാലിക നിയമനത്തിൽ 8 എണ്ണവും വി ശിവൻകുട്ടി കിലയുടെ ചെയർമാനായ കാലത്ത്. മന്ത്രിയായതോടെ ഈ ജീവനക്കാരുടെ നിയമനം സാധൂകരിക്കണമെന്നാവശ്യപ്പെട്ട് ധനവകുപ്പിന് നിരന്തരം കത്ത് നൽകി. ഇക്കഴിഞ്ഞ മാർച്ച് 15 ധനകാര്യവകുപ്പ് സെക്രട്ടറി നൽകിയ മറുപടിയിൽ നിയമനം സാധൂകരിക്കാനാകില്ലെന്നും കിലയിൽ ജീവനക്കാരെ ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിൽ പ്രപ്പോസൽ സമർപ്പിച്ച ശേഷം വേണം നിയമനമെന്നും വ്യക്തമാക്കിയിരുന്നു. പ്രപ്പോസൽ സമർപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടക്കും. അപ്പോൾ പാർട്ടി നിയമനം നടക്കില്ല. ഇത് മറികടക്കാനാണ് DYFI നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിച്ച ശേഷം സാധൂകരണത്തിനായി ധനവകുപ്പിനെ സമീപിച്ചത്. ധനവകുപ്പ് എതിർത്തതോടെ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ഇടപെട്ടു. കിലയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയെ വരെ കണ്ടു. അനധികൃത നിയമനം വഴി കിലയിലുണ്ടായത് അധിക സാമ്പത്തിക ബാധ്യതയാണ്. 2021-22 പ്രോജക്ട് സ്റ്റാഫിന്റെ ശമ്പള ഇനത്തിൽ വകയിരുത്തിയത് 39,66,000 രൂപയാണ്. പാർട്ടിക്കാർക്ക് പണികൊടുത്തപ്പോൾ
ശമ്പള ഇനത്തിൽ ചെലവഴിച്ച തുക 64,68,000 ഉയർന്നു. ഇക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് അനധികൃതമായി നിയമിച്ചവരെല്ലാം പിരിച്ചുവിടണമെന്ന് ധനവകുപ്പ് ആദ്യം നിർദ്ദേശം നൽകിയത്. 2019 ഓഗസ്റ്റ് 21 പിണറായി വിജയൻ മന്ത്രിസഭ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് കിലയിൽ മുൻകൂർ അനുവാദമില്ലാതെ നിയമനം പാടില്ല എന്നതാണ്. ഒരു മന്ത്രി തന്നെ ഇത് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുക, സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുക, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിലിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കാത്തു നിൽക്കുമ്പോഴാണ് ഈ പിൻവാതിൽ നിയമനം. തിരുവനന്തപുരത്ത് നിന്ന് KCB ഏഷ്യാനെറ്റ് ന്യൂസ്. കരുവന്നൂർ കേസിൽ പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പരാതിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. മുഖ്യപ്രതി സതീഷ് കുമാറുമായി CPM നേതാവ് അരവിന്ദാക്ഷൻ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഒന്നും ഓർമ്മയില്ല എന്ന മറുപടിയാണ് ചോദ്യം ചെയ്യലിൽ അരവിന്ദാക്ഷൻ നൽകുന്നതെന്നും ED വ്യക്തമാക്കി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് PR അരവിന്ദാക്ഷനെയും ജിൽസിനെയും കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരു ദിവസത്തെ കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് പ്രതികളായ PR അരവിന്ദാക്ഷൻ, ജിൽസ് എന്നിവരെ ED വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയത്. കേസിലെ പ്രധാന പ്രതി സതീഷ് കുമാറുമായി അരവിന്ദാക്ഷൻ പലവട്ടം ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നും സതീഷിന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്തത് തന്റെ ശബ്ദമാണെന്ന് ചോദ്യം ചെയ്യലിൽ അരവിന്ദാക്ഷൻ സമ്മതിച്ചതായും ED വ്യക്തമാക്കി. എന്നാൽ ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെന്ന മറുപടിയാണ് നൽകുന്നതെന്നും ED കോടതിയെ അറിയിച്ചു. എന്നാൽ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത ശബ്ദത്തിൽ 6 മാത്രമാണ് തന്നെ കേൾപ്പിച്ചതെന്നും 13 കേട്ടെന്ന് ഒപ്പിട്ട് വാങ്ങിയതായും അരവിന്ദാക്ഷൻ കോടതിയെ അറിയിച്ചു. കസ്റ്റഡിയിൽ മർദ്ദനമുണ്ടായോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രതികളുടെ മറുപടി. കേസിൽ അരവിന്ദാക്ഷൻ നൽകിയ ജാമ്യഹർജി 12 കോടതി പരിഗണിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ പുതുതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചെന്നുമാണ് അരവിന്ദാക്ഷനും ജിൽസും നൽകിയ ഹർജിയിൽ പറയുന്നത്. സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് ഇന്നും ചോദ്യം ചെയ്യൽ തുടർന്നത്. സതീഷിന്റെ സഹോദരൻ ശ്രീജിത്ത്, വ്യവസായികളായ സുനിൽ കുമാർ, ജയരാജ് എന്നിവരടക്കമുള്ളവരെ ED ഇന്നും ചോദ്യം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചില്ല. വാദം കേട്ട മറ്റ് കേസുകളുടെ നടപടികൾ നീണ്ടുപോയതിനാലാണ് ഇന്ന് ലാവ്ലിൻ ഹർജികൾ പരിഗണിക്കാത്തത്. ലാവ്ലിൻ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ മുതൽ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമാണ്. അതിനാൽ ദസറ അവധിക്ക് ശേഷമേ ഇനി ലാവ്ലിൻ ഹർജികൾ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. KSRTC ഉൾപ്പെടെയുള്ള എല്ലാ ഹെവി വാഹനങ്ങളിലെയും ഡ്രൈവർക്കും മുൻസീറ്റ് യാത്രക്കാരനും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. നവംബർ 1 നിയമം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. KSRTC ഉൾപ്പെടെയുള്ള എല്ലാ ഹെവി വാഹനങ്ങൾക്കും ഈ നവംബർ 1 ഡ്രൈവർക്കും മുൻ സീറ്റിലെ സഹയാത്രികനും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇപ്പോൾ തന്നെ വേണമെന്ന് 1994 നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് സ്ട്രിക്റ്റായിട്ട് ഇതുവരെ AI ക്യാമറയിലൂടെ അതിനെ അത് നമ്മൾ ഒഫൻസായിട്ട് ഇതുവരെ നമ്മൾ എടുത്തിരുന്നില്ല. ഇത് കേരളത്തിൽ ഇവിടെ ഓടുന്ന എല്ലാ ഹെവി വാഹനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. കാരണം ഇത് നിയമത്തിലുള്ളതാണ്. അതുകൊണ്ട് അന്യസംസ്ഥാനങ്ങളിലുള്ള വാഹനങ്ങൾക്ക് പോലും, ഹെവി വാഹനങ്ങൾക്ക് പോലും ഇത് ബാധകമാകുകയാണ് നവംബർ 1. 5 രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് സച്ചിൻ പൈലറ്റ്. താൻ അടുത്ത മുഖ്യമന്ത്രിയാകുമോ എന്ന് പറയാനാകില്ലെന്നും സച്ചിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വസുന്ധര രാജയ്ക്ക് ഇനിയും സീറ്റ് നൽകാത്തതിൽ BJP ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലായി. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എല്ലാ കണ്ണുകളും നീളുന്നത് സച്ചിൻ പൈലറ്റിലേക്കാണ്. സർക്കാരിനെതിരെ വിമതസ്വരമുയർത്തിയ സച്ചിന്റെ നീക്കങ്ങൾ നിർണായകവുമാണ്. തുടർഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരക്കായി അശോക് ഗെലോട്ട് നീക്കം നടത്തുമെന്ന സൂചനകൾക്കിടെയാണ് സച്ചിന്റെ തിരുത്ത്. ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി ഉയർത്തിക്കാട്ടില്ല. തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം. താൻ പാർട്ടി അധ്യക്ഷനായിരുന്ന കാലത്തെ കീഴ്വഴക്കം അതായിരുന്നുവെന്നും മുഖ്യമന്ത്രി പദവി തന്നെ തേടിയെത്തുമോ എന്ന് പറയാനാവില്ലെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. We have never gone with any CM face. The party tradition always has been that we fight the election unitedly. Once we win the majority, the MLAs and the party leadership decide who will lead the government. Can we expect you in next CM seat? First, to win the election. I think it's wrong to say who will be in what position, but so far whatever party has decided, that decision is acceptable to all of us. അശോക് ഗെലോട്ടുമായി ഉണ്ടായ ഭിന്നത വ്യക്തിപരമല്ലെന്നാണ് സച്ചിൻ പറയുന്നത്. അഴിമതിയിൽ പേരുദോഷം കേൾക്കരുതെന്നും തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്നുമാണ് പറയാൻ ശ്രമിച്ചത്. ഐ വട്ടെവർ ഇഷ്യൂ ദാറ്റ് റേസ്ഡ് വർ നോട്ട് ഇൻഡിവിജ്വൽ ഇഷ്യൂസ്, ദേ വർ പീപ്പിൾസ് ഇഷ്യൂസ്. ഐ തിങ്ക് ദേ വർ ബീൻ അഡ്രസ്ഡ് ആൻഡ് പാർട്ടി ഹാസ് ടേക്കൺ കോഗ്നിസൻസ് ഓഫ് ഇറ്റ്. ദേ ICC ഹാസ് ഓൾസോ സെഡ് ദാറ്റ് വിൽ ടേക്ക് ഇഷ്യൂസ് ആർ ഇംപോർട്ടന്റ് ഫോർ us, ബിക്കോസ് വെൻ യു ഗോ ബാക്ക് ടു പീപ്പിൾ വി ഹാവ് ടു ഫുൾഫിൽ ദ മാൻഡേറ്റ് ദാറ്റ് വി വർ ഗിവൻ. ടോങ്കിൽ നിന്ന് തന്നെ ഇത്തവണയും സച്ചിൻ ജനവിധി തേടുമെന്നാണ് അറിയുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന കോൺഗ്രസ് ഉടൻ പ്രഖ്യാപനം നടത്തും.
അതേസമയം പുറത്തുവന്ന ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വസുന്ധര രാജയുടെ പേരില്ലാത്തതിനാൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വസുന്ധരയുടെ അടുത്ത അനുയായികളും പട്ടികയിലില്ല. കേന്ദ്രമന്ത്രിമാരെ ഇറക്കി വസുന്ധരയെ അപ്രസക്തയാക്കിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഷിജോ ജോർജിനൊപ്പം ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾ ഹാജരാകണമെന്ന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. വിടുതൽ ഹർജി ഈ മാസം 25 പരിഗണിക്കുമ്പോൾ മുഴുവൻ പ്രതികളോടും ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2,50,000 രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ റെയ്ഡിനിടയിൽ വിജിലൻസ് പിടിച്ചെടുത്ത 47,35,000 രൂപ കെ എം ഷാജിക്ക് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി. പണം നൽകണം എന്നാവശ്യപ്പെട്ട് ഷാജി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ജാതി സെൻസസിനെതിരെ പരസ്യ നിലപാട് പ്രഖ്യാപിച്ച് നായർ സർവീസ് സൊസൈറ്റി. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ജാതി സംവരണത്തിനും ജാതി സെൻസസിനും വേണ്ടിയുള്ള മുറവിളിയെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിമർശിച്ചു. ജാതി സംവരണത്തിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരാണ് ജാതി സംവരണമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. എല്ലാവരെയും സമന്മാരായി കാണുന്ന സമത്വ സുന്ദരമായ ബദൽ വേണമെന്നതാണ് എൻ എസ് എസ് നിലപാടെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ മറയാക്കി ചില സഖാക്കൾ ലീഗിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. ഇവരെ അതേ രീതിയിൽ നേരിടാൻ മുസ്ലിം ലീഗിനറിയാം. തട്ടം വിവാദത്തിൽ കുരുങ്ങിക്കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ രക്ഷിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. അതിന് ചിലർക്ക് നക്കാപ്പിച്ച് കിട്ടിക്കാണുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാലം ഇത്രയും പരിശ്രമിച്ചത് മുസ്ലിം സ്ത്രീകളുടെ തലയിൽ നിന്ന് തട്ടം ഒഴിവാക്കാനാണോ എന്നാണ് മുസ്ലിം ലീഗ് ചോദിച്ചത്. ആ ചോദ്യത്തിനെ ഗതി മാറ്റി കൊണ്ടുപോയി ആ ചോദ്യത്തെ അപ്രസക്തമാക്കി എതിരാളികൾ. അപ്പൊ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതിന്റെ നേതാക്കളെയും രക്ഷിക്കണം. അതിന്റെ നേതാപത്തികൾ ഇവിടെ കിടന്നതിലാളും കിട്ടിയിട്ടുണ്ട്. ബഹുമാനായ ശ്രീ ദിപ്പിന് മുത്തുപ്പായ തന്നെ വളരെ വലിയൊരു പണ്ഡിതരുടെ ഉന്നതമായ നേതാവുമാണ്. അദ്ദേഹം ഒരിക്കലും മുസ്ലിം ലീഗ് എതിരാക്കിയില്ല. ഇനി ലോകകപ്പ് വാർത്തകളിലേക്ക്. ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ട് ജയത്തിലേക്ക്. 365 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശ് 9 wicketന് 225 റൺസ് എന്ന നിലയിലാണ്. റീസ്റ്റോപ്ലേ 4 wicket നേടി. നേരത്തെ ഡേവിഡ് മാലന്റെ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന് കൂറ്റൻ സ്കോർ നൽകിയത്. മാലൻ 140ഉം ജോ റൂട്ട് 82ഉം ബെയർസ്റ്റോ 52 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാന് 345 റൺസ് വിജയലക്ഷ്യം. കുശാൽ മെൻഡിസ്, സമരവിക്രമ എന്നിവരുടെ സെഞ്ചുറിക്കരത്തിലാണ് ലങ്ക കൂറ്റൻ സ്കോറിലെത്തിയത്. മെൻഡിസ് 122ഉം സമരവിക്രമ 108ഉം റൺസ് എടുത്തു. പത്തം നിസംഗ അർദ്ധ സെഞ്ചുറി നേടി. ലോക ബാഡ്മിന്റൺ റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്വാത്തിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ചരിത്ര മുന്നേറ്റം. പുരുഷ ഡബിൾസ് പട്ടികയിൽ ഇന്ത്യൻ സഖ്യം ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടിയതിന് പിന്നാലെയാണ് മുന്നേറ്റം. ആദ്യമായിട്ടാണ് ഡബിൾസിൽ ഇന്ത്യൻ ജോഡി ഒന്നാം റാങ്കിലെത്തുന്നത്.